चलतत्वे जीवन् मुक्ते है निश्चलत Our flower blossoms with no intent. All who have a nose for fragrance shall enjoy this unintended permeation of pleasure. A fruit ripens not to give us sweetness, but just a sweet packaging of its seed, the seed that has the potential to make the whole earth green. May you blossom to your fullest not to serve or sacrifice but fulfilling life's longing for itself a blossoming of your being shall bring unintended blessedness to all Netflix തുടർച്ചയായി അപ്പോൾ വിരസത തീർച്ചയായും അതൊരു അസ്തിത്വപരമായ കാര്യമല്ല വിരസത മാനസികമായ ഒരു കാര്യമാണ് നിങ്ങളിവിടെ ചെയ്യുന്നതിനെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ തലയിൽ അയഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിരസത വരും നിങ്ങളിവിടെ ഇരുന്ന് മനോഹരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉത്സാഹിതരാകും അതുകൊണ്ട് വിരസത എന്നാൽ അതൊരു മാനസികമായ പ്രവർത്തനമാണ് പല രീതിയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാടകമാണ് നിങ്ങളുടെ നാടകത്തിൽ നിങ്ങൾ വിരസനാവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ മൂന്നാഴ്ചയോളം നിങ്ങളുടെ കൂടെ കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് നേരത്തെ അവിടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ജോലി എന്ന് വിളിച്ചു ഷോപ്പിംഗ് എന്ന് വിളിച്ചു അല്ലെങ്കിൽ നമ്മളവയെ മറ്റ് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ വിളിച്ചു ഇപ്പോൾ ആളുകൾ നിങ്ങളുടെ നാടകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾക്ക് ഈ നാടകം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എങ്കിലും കുറഞ്ഞത് ടി വി ചാനലുകളെ പോലെ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളുണ്ട് അത് ബാത്റൂമിൽ പോകാനല്ല അത് വാണിജ്യപരമായ പരസ്യ ഇടവേളകളാണ് എന്തായാലും അവർക്ക് ഇടവേളയുണ്ട് എല്ലാ കുറച്ച് മിനിറ്റുകളിലും നിങ്ങളുടെ നാടകത്തിലും അങ്ങനെ ചെയ്യൂ കുറച്ച് മിനിറ്റുകൾ കൂടുമ്പോൾ ഒന്ന് നിർത്തൂ എല്ലാ പത്ത് മിനിറ്റിലും രണ്ട് മിനിറ്റെങ്കിലും ഇടവേള എടുക്കൂ നിങ്ങളുടെ നാടകത്തിൽ നിന്നും അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യും പക്ഷേ എങ്ങനെ 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 ആദ്യം അഭിനയം നിർത്തൂ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കും ഞാൻ എന്താ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഒന്നും ചെയ്യാതിരിക്കുക ശരി ഒന്നുമില്ലായ്മ ഒരു കാര്യമല്ല അതുകൊണ്ട് അതങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല ഓ സദ്ഗുരു അങ്ങ് വാക്കുകൾ കൊണ്ട് കളിക്കുകയാണ് ഞങ്ങളെ കളിയാക്കുന്നു അല്ലല്ല ഒന്നുമില്ലായ്മ എന്നാൽ ഒന്നുമില്ലായ്മ തന്നെയാണ് എങ്ങനെയാണിത് പഠിപ്പിക്കുക നിങ്ങൾ കൈകിട്ടിയിരിക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നാൽ ഇതാണ് ചുറ്റും സംഭവിക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതനല്ല നിങ്ങൾ നിങ്ങളുടെ പങ്കാളിത്തം പിൻവലിക്കുക നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നതിൽ നിന്ന് ചുറ്റുമെന്നാൽ അതിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടും അതെ രണ്ടും ശാരീരിക നാടകവും മാനസിക നാടകവും എല്ലാം പുറത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളതാണ് നിങ്ങളതിൽ പങ്കുകൊള്ളാതിരിക്കുക മാത്രം ചെയ്യുക നിങ്ങളുടെ ശരീരം എന്ത് പറഞ്ഞാലും നിങ്ങൾ വെറുതെ ഇരിക്കുക നിങ്ങളുടെ മനസ്സ് എന്ത് പറഞ്ഞാലും നിങ്ങൾ വെറുതെ ഇരിക്കുക അതിൽ പങ്കാളിയാവാതിരിക്കുക നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും പ്രത്യേക ചിന്തയുടെ കൂടെ പോകാതിരിക്കുക നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നുന്ന ചിന്തയുടെ കൂടെയും പോകാതിരിക്കുക മാത്രമല്ല ഈ സമയം ഞാൻ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് ചിന്തിച്ച് അതിൻ്റെ മുകളിൽ ഒരുപാട് ചിന്തകൾ വന്നു കൂടുകയും ചെയ്യരുത് അല്ല ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു സാധ്യതയിലേക്ക് കടക്കാൻ കഴിയില്ല നിങ്ങളിത് മനസ്സിലാക്കണം ഉള്ള കാര്യത്തെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പക്ഷേ പൂർണ്ണമായും ഒരു പുതിയ സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല അങ്ങനെ ഒരു ചോദ്യമേ ഒരിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയല്ലെങ്കിൽ പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജീവിതത്തിൻ്റെ പുതിയ തലങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാകും അത് നിങ്ങളവയെ തേടുന്നത് കൊണ്ടല്ല നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തിനെ നിങ്ങൾ എങ്ങനെയാണ് നേടുക നിങ്ങൾ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിൽ കുടുങ്ങിയിട്ടില്ലെങ്കിൽ പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് ദൃശ്യമാകും അത് ആദ്യമേ അവിടെയുണ്ട് അവ ഇപ്പോൾ ദൃശ്യമല്ല കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ മുങ്ങി താഴ്ന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ മാത്രമല്ല ധാരാളം പേര് ഭൂതകാലത്തിലെയും പത്ത് വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പോഴും എന്തായാലും നിങ്ങൾക്ക് ഈ കോമാളിത്തരമൊക്കെ കാണിക്കാം നിങ്ങൾക്ക് ഒരു മില്യൺ വർഷത്തെ ആയുസ് ഉണ്ടായിരുന്നുവെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ദീർഘായുസാണെങ്കിൽ പോലും അത് ചെറിയൊരു കാലമാണ് ഇപ്പോഴാണെങ്കിൽ ഈ വൈറസും നിങ്ങൾ ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ പതിനാല് ദിവസം നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വൈറസിൻ്റെ ഭീഷണിയാണ് പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ അത് തീർക്കും അതായത് ജീവിതം വളരെ ചെറുതാണ് മാത്രമല്ലാതെ അത് വളരെ അതിശയകരമായ രീതിയിൽ സങ്കീർണവും വിപുലവുമായ സൃഷ്ടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഇതിലിരിക്കുമ്പോൾ നിങ്ങൾ വിരസനാണ് ഇത് അവിശ്വസനീയമാണ് നിങ്ങളൊരു ഇലയിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഒരില്ല വർഷങ്ങളോളം നിങ്ങൾക്കതിൽ നോക്കിത്തന്നെ ഇരിക്കാം കാരണം അത് വളരെ സങ്കീർണമാണ് വളരെ ഗഹനമാണ് ഇവിടെ ഉറുമ്പുകളുണ്ട് പാറ്റകളുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിഭാസങ്ങളുമുണ്ട് കൂടാതെ ഈ ആകാശത്തിൻ്റെ അനന്തതയും അസ്തിത്വപരമായ എന്തിലെങ്കിലും നിങ്ങൾ മുഴുകുകയാണെങ്കിൽ അസ്തിത്വപരമായ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മുഴുകുകയാണെങ്കിൽ മാത്രം അവിടെ വിരസതയുടെ ഒരു പ്രശ്നമേയില്ല കാരണം അത് അതിശയകരമായ ഒരു പ്രതിഭാസമാണ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ നിങ്ങൾ അതിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വിരസതയുണ്ടാകുന്നു ജീവിതത്തിനോടോ ആളുകളോടോ അല്ല നിങ്ങളുടെ വിരസത നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് വിരസനായിരിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതിനോടാണ് നിങ്ങളുടെ വിരസത നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങളെ വൈറസിനെ കാണുമായിരുന്നു നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് സങ്കല്പിക്കാമോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യം പതുക്കെ പതുക്കെ എഴഞ്ഞിവിടെ എത്തി പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പുതിയ സാധ്യതകൾ എന്തായാലും കുറേ പേർ ഇനി ഇനി ഇങ്ങനെ ചോദിക്കും എന്താണിത് ഞങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ് ഈ നേരത്താണ് ഇങ്ങനെ പറയുന്നത് ഇതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളൊരു സാന്ത്വനമാണ് തിരയുന്നതെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും അവിടെ അവർ നിങ്ങളോട് മധുരമായ കാര്യങ്ങൾ പറയും അവർ നിങ്ങളെ വിളിക്കുകയാണ് അവർ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറയും അതിൽ കാര്യമില്ല യാഥാർത്ഥ്യം അതാവില്ല അതിന് നിലവിലെ യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടാവില്ല എങ്കിലും അവർ നിങ്ങളോട് മധുരമായ കാര്യങ്ങൾ പറയും അതുകൊണ്ട് നിങ്ങൾക്കിത് നന്നായി കിടന്നുറങ്ങാം പക്ഷേ നാളെ വീണ്ടും പുതിയ ചോദ്യങ്ങളും പുതിയ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അവർ ഒരു കഥ കൂടി പറയും ഇത് കുട്ടികളെ ഉറക്കുന്ന കഥകൾ പോലെയാണ് ഈ കുട്ടികളെല്ലാം ചേർത്ത് വെച്ചാൽ കുട്ടികളുടെ കഥകളെല്ലാം ചേർത്ത് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ മതമുണ്ടാക്കാം അതെ അതുകൊണ്ട് നിങ്ങൾക്കൊരു പരിഹാരം വേണം നിങ്ങൾക്കൊരു പരിഹാരം വേണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രശ്നത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പിന്നെ അത് എവിടെയാണെന്നും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോവുകയാണെങ്കിൽ അയാൾ നിങ്ങൾ അയാൾ നിങ്ങളുടെ അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും ഒക്കെ തൊട്ടു നോക്കും എന്താണ് അയാൾ ചെയ്യുന്നത് അയാൾ എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചു ഒരു യുവതി ഡോക്ടറുടെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു ഡോക്ടർ എൻ്റെ മുഴുവൻ ശരീരവും ഭയങ്കരമായ വേദനയിലാണ് ഞാൻ എവിടെ തൊട്ടാലും അവിടെ വേദനയാണ് അയാൾ ചോദിച്ചു ശരിക്കും പറയൂ ചൂണ്ടിക്കാണിക്കൂ എവിടെയാണ് വേദന അവളിങ്ങനെ ചെയ്യും ആ അവളിങ്ങനെ ചെയ്യും ആ ഓഹ് ഊഹ് എല്ലാം കണ്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ വരൂ എന്നിട്ടയാൾ അവരുടെ ചൂണ്ടുവരൽ ഒരു പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു എന്നിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അതുകൊണ്ട് നിങ്ങളുടെ വിരസത നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാം ടി വിയിലേക്ക് ഇൻ്റർനെറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന ശാസ്ത്ര ഗവേഷകനായിട്ട് അഭിനയിക്കാവുന്നതുമാണ് എന്നിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഭ്രാന്തനാവുകയും ചെയ്യാം നിങ്ങളതല്ല നിങ്ങളതല്ല അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തത്വചിന്ത വായിക്കാം ഗ്രന്ഥങ്ങൾ വായിക്കാം അതിനെക്കുറിച്ച് സംസാരിക്കാം അതായത് ഈ ശരീരം എന്നൊന്നുമില്ല യാഥാർത്ഥ്യം അത് ആത്മാവാണ് അത് പരമാത്മാവാണ് അതെന്തായാലും അതിൻ്റെ ലക്ഷ്യത്തിലെത്തും പക്ഷേ നിങ്ങളൊന്ന് തുമ്മിയാൽ നിങ്ങൾ പേടിച്ചു പോകും കാരണം തുമ്മലിന് നല്ല ശക്തിയുണ്ട് അത് നിങ്ങളുടെ ആത്മാവിനെ പുറത്തുകൊണ്ടുവരും നിങ്ങൾ വിശ്വസിക്കൂ ഒരുപാട് പേർ ഇപ്പോൾ സമ്മതിക്കും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും ശക്തമായ കാര്യമാണ് തുമ്മൽ ഇപ്പോൾ നിങ്ങൾക്ക് തുമ്മാനും പറ്റില്ല ഇപ്പോൾ നിങ്ങൾ തുമ്മിയാൽ നിങ്ങളെ പിടിക്കും പിന്നെ പതിനാല് ദിവസത്തേക്ക് പൂട്ടിയിടും അങ്ങനെ തുമ്മാനെ കഴിയില്ല പക്ഷേ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ശക്തമായ കാര്യമാണ് അതുകൊണ്ട് ഈ വിരസത വിരസത എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നിങ്ങൾ മരണം മരണമന്വേഷിക്കുകയാണ് ഒരു രീതിയിൽ നിങ്ങൾ പറയുകയാണ് ജീവിതം ജീവിക്കാൻ കൊള്ളാത്തതാണെന്ന് അതാണ് വിരസത എന്ന് പറഞ്ഞാൽ അല്ലല്ല അങ്ങനെയല്ല ഞാൻ മടുത്തിരിക്കുന്നത് പത്ത് മിനിറ്റ് മാത്രമാണ് അതെ ആ പത്ത് മിനിറ്റ് നിങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങളിത് മനസ്സിലാക്കണം ഈ ശരീരവും ഈ ഒരു മുഴുവൻ ഘടനയും രൂപപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ചോദിക്കും ഒരു ശാസ്ത്രീയമാണോ അല്ലയോ എന്നെല്ലാം അത് കുഴപ്പമില്ല പക്ഷേ ഇത് സത്യമാണ് ഇത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നെനിക്കറിയില്ല കാരണം അത് ശാസ്ത്രീയമാവുന്നത് ലബോറട്ടറിയിൽ തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ജീവിതം ഒരു ലബോറട്ടറിയിൽ സംഭവിക്കുന്നില്ല നിങ്ങളൊരു പരീക്ഷണ ഇല്ല അല്ലാത്തടത്തോളം ജീവിതം മറ്റൊരു രീതിയിലാണ് സംഭവിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് അതായത് നിങ്ങളുടെ ബോധം നിങ്ങൾ ചിന്തിക്കുന്ന രീതി അനുഭവിക്കുന്ന രീതി ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി അതൊരു സന്ദേശമാണ് അതീ ഘടനയിലേക്ക് പോകുന്നുണ്ട് എത്രമാത്രം കരുത്തിറ്റതാണോ എത്രമാത്രം സംയോജിപ്പിച്ചതാണോ എത്രമാത്രം സംവേദന എത്രമാത്രം സാധ്യതയുള്ള ഒന്നാണ് അത് എന്നെല്ലാം തീരുമാനിക്കുന്നത് നിമിഷം തോറും ഇതിലേക്ക് പോകുന്ന സന്ദേശങ്ങളെ ആശ്രയിച്ചാണ് കാരണം ഇത് മുഴുവനായിട്ടും ഒരു പ്രത്യേക തരത്തിലുള്ള സോഫ്റ്റ്വെയർ കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു മോശം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ അതായത് ഒരു ദിവസം പത്ത് മിനിറ്റ് വീതം അഞ്ച് പ്രാവശ്യം നിങ്ങൾ വിരസനാണെങ്കിൽ ഈ പത്ത് മിനിറ്റ് നേരം ഈ ജീവിതം ജീവിക്കാൻ കൊള്ളില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് സന്ദേശം പോയി എല്ലായിടത്തും അപ്പോൾ നിങ്ങൾ ഒരു ജീവൻ എന്ന നിലയിൽ നിങ്ങളുടെ ശരീരം ആശയക്കുഴപ്പത്തിലാകും അതിലേതെങ്കിലുമൊന്ന് ഈ വൈറസിനെ ും അയാൾക്ക് പോകണം നിങ്ങളെന്താ സഹായിക്കാത്തത് അല്ലെങ്കിൽ അതിലും മോശമായ വല്ലതും ഒരുപാട് ആളുകൾ തുടർച്ചയായി ഇടി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു വലിയ അതേ പോലുമില്ല ഇത് സംഭവിക്കുമായിരുന്നു ഞങ്ങൾ തൊണ്ണൂറ് ദിവസത്തെ ഹോൾനസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആശ്രമത്തിലേക്ക് വന്ന ആദ്യത്തെ ഗ്രൂപ്പായിരുന്നു ഇത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഓലമഞ്ഞ ഷെഡുകളായിരുന്നു അതാണെങ്കിൽ കാട്ടിൽ നിലംപൊത്തുന്ന അവസ്ഥയിലുമായിരുന്നു അവർക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ല അവർക്കാകെ അറിയാവുന്ന കാര്യം അവർ ഇവിടെ എന്തിനാണ് വന്നതെന്ന് പോലും അറിയാതെ അവരിവിടെ ഉണ്ട് അവരങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല അവരിങ്ങോട്ട് എത്തിപ്പെടുകയായിരുന്നു അപ്പോൾ അവർ വന്നിരുന്നു ഞാൻ അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ അവരോട് യശോറിനോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു പറയൂ യെസ് ഒനോ വ്യക്തമായി കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവർ പറഞ്ഞു സദ്ഗുരു പിന്നെയും പിന്നെയും യെസ് തന്നെയാണ് ഇനിയും അത് ചോദിക്കരുത് താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും അത് യെസ് തന്നെയാണ് ഇവർ ഏതെങ്കിലും മതഭ്രാന്തന്മാരോ വെഡികളോ മറ്റോ ആയിരുന്നു ഒരിക്കലുമല്ല വളരെ ബുദ്ധിയുള്ളവരാണ് പക്ഷേ അനുഭവപരമായി അവർ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്രോതസ്സിനെ എതിർക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല യാതൊരു ആവശ്യവുമില്ല യെസ്സെന്നോ നോയെന്നോ ജീവിതത്തോട് പറയേണ്ട കാര്യമില്ല അതൊരു വലിയ യെസ് ആണ് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ബോർഡിൽ അവർ വലുതായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവർ എഴുതി സദ്ഗുരു യെസ് ആൻഡ് യെസ് ഞാൻ പറഞ്ഞു ഓക്കെ അത് യെസ്സും യെസ്സും ആണെങ്കിൽ കാര്യങ്ങൾ ലളിതമാണ് നിങ്ങൾ നൂറ് ശതമാനവും ജീവിതത്തിനോട് യെസ് ആയിരിക്കണം നിങ്ങൾ മടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിനോട് നോ ആണ് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ നോയാണ് നിങ്ങൾക്ക് അപകർഷതാബോധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജീവിതത്തോട് നോയാണ് വിഷാദമുണ്ടാകുമ്പോൾ നോയാണ് നിരാശനാകുമ്പോഴും നിങ്ങൾ നോയാണ് ഇതുപോലെ എസ്നോ യെസ്നോ യെസ്നോ ഇത് ആശയക്കുഴപ്പത്തിലാണ് അപ്പോൾ ഈ ശരീരം തന്നെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നിങ്ങളെ ബിസിയായി നിലനിർത്തും കാരണം ഇപ്പോൾ ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു യോഗയുടെ ആശയം തന്നെ ഇതാണ് നൂറ് ശതമാനവും ജീവിതത്തോട് യെസ് ആയിരിക്കുക അപ്പോൾ നിങ്ങൾക്കിതിനെ എടുത്ത് മാറ്റിവെക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ ശരീരവും മാനസിക പ്രവർത്തനങ്ങളും എടുത്തു മാറ്റിവെച്ച് അതിനെ ജീവിതത്തിലെ വലിയ സാധ്യതകൾ തേടാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കാവുന്നതാണ് ഇതുതന്നെ ജീവിതകാലം ഒരു പ്രശ്നമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിൻ്റെ വിഡ്ഢിത്തരങ്ങളും ആളുകളെ ജീവിതകാലം മുഴുവനും ബിസിയാക്കി നിലനിർത്തുകയാണ് ഇത് നല്ല സമയമാണ് മൂന്നാഴ്ചത്തെ സാധനയ്ക്കുള്ള സമയം ഇത് വിരസതയ്ക്കുള്ള സമയമല്ല ഇത് നെറ്റ്ഫ്ലിക്സിനുള്ള സമയവുമല്ല ഒരാഴ്ച നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വൈറോളജിയിൽ പി എച്ച് ഡി എടുക്കാനുള്ള സമയവുമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ എടുക്കണമായിരുന്നു അല്ലാതെ ഈ മൂന്നാഴ്ച കൊണ്ടല്ല ഇതാണ് സമയം ജീവിതത്തോട് നൂറ് ശതമാനം യെസ് എന്ന് പറയാനുള്ള സമയം കാരണം അങ്ങനെയാണ് ജീവിതത്തിൻ്റെ പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുക അല്ലെങ്കിൽ യെസ് നോ യെസ് നോ യെസ് നോ ജീവിതത്തിന് അറിയാൻ പോലും കഴിയില്ല നിങ്ങൾക്കത് വേണമോ എന്ന് കാരണം അത് നിങ്ങളിൽ നിന്ന് എല്ലാ സന്ദേശവും സ്വീകരിക്കുന്നുണ്ട് അവസാനം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ അതിന് കഴിയില്ല അതുകൊണ്ട് അത് വ്യക്തമാക്കൂ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാത്തിനോടും നിങ്ങൾ നൂറ് ശതമാനവും യെസ് ആണെന്ന് വളരെ വ്യക്തമാക്കൂ പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടി ഇരുന്ന് മടുത്തിരിക്കുകയാണ് സദ്ഗുരു എനിക്കവരോട് സഹതാപമുണ്ട് അവർ പരാതിപ്പെടുന്നുണ്ടാവില്ല പക്ഷെ അവരും ബുദ്ധിമുട്ടുന്നുണ്ടാകും നിങ്ങൾ ശരിക്കും മടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾ പല രീതികളിലും കാണിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ തൃപ്തി ഉണ്ടാകില്ല അതിൽ തൃപ്തി ഉണ്ടാകില്ല ഇതിൽ തൃപ്തി ഉണ്ടാകില്ല നിങ്ങൾ ഒച്ച ഉണ്ടാക്കും ബഹളമുണ്ടാക്കും നിസ്സാരമായ കാര്യങ്ങളെല്ലാം ദുരിതം മിക്കവാറും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കാണ് ഉണ്ടാവുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നാടകത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല അതിനെ നോക്കേണ്ട സമയമാണിത് അതായത് ചെറിയ ഇടവേള നിങ്ങൾ എടുക്കണം ഓരോ പത്ത് മിനിറ്റിലും രണ്ട് മിനിറ്റ് ഇടവേള അല്ലെങ്കിൽ അത്രയും വേണ്ടെങ്കിൽ എല്ലാ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഇടവേള ഒന്നിലും ഇടപെടാതിരിക്കുക ഒന്നിനോടും പുറത്തുള്ളതിനോടും ശരീരത്തിനോടും മനസ്സിനോടും ലോകം എന്ത് വേണമെങ്കിലും പറയട്ടെ നോക്കൂ നിങ്ങൾ എന്ത് കരുതിയാലും ഈ കുരുവികളും ഈ മയിലുകളും എല്ലാം അവർക്ക് എന്താണ് തോന്നുന്നത് അതാണ് പറയുന്നത് അതങ്ങനെയാവട്ടെ അങ്ങനെയാകട്ടെ എന്ന് പറയുമ്പോൾ അവഗണിക്കൂ എന്നല്ല അല്ല നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കണം പക്ഷെ അതിൽ വ്യാപൃതനാവരുത് അതുപോലെ തന്നെയാണ് ഈ ശരീരവും അത് ശ്വസിക്കുന്നുണ്ട് ഹൃദയം ഇടിക്കുന്നുണ്ട് ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇതൊക്കെ ജീവന്റെ ലക്ഷണങ്ങളാണ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് ഇതിലൂടെയൊക്കെയാണ് നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നു ശ്വാസം വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾക്കതിനെ അവഗണിക്കാൻ കഴിയുക നിങ്ങൾ അവഗണിക്കരുത് ശ്രദ്ധിക്കണം പക്ഷേ പിൻവലിഞ്ഞ ശ്രദ്ധ വ്യാപൃതനാവാതെ വളരെയധികം ശ്രദ്ധ പക്ഷേ അതിൽ ഉൾപ്പെടാതെ ഇതുതന്നെയാണ് എല്ലാ ചിന്തകളിലും വികാരങ്ങളിലും ജാഗരൂകനായിരിക്കണം പക്ഷേ ബോഡി ആൻഡ് വേൾഡ് ഐ കോൾ ബി എം ഡബ്ല്യു നിങ്ങൾ നിങ്ങളുടെ ബി എൻ ഡബ്ല്യൂയിൽ നിന്നും പുറത്തിറങ്ങൂ എന്നിട്ട് അതിനെ ശ്രദ്ധിക്കൂ എല്ലാ മണിക്കൂറുകളിലും അഞ്ച് മിനിറ്റ് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒരു ജീവനെന്ന നിലയിൽ നിങ്ങൾ പോവണിയും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് എല്ലാ ജീവിതവും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ എല്ലാ ജീവനും ആകെയുള്ള ആഗ്രഹം ഇത് മാത്രമാണ് പൂർണമായും വികസിച്ച ഒരു ജീവിതം മനുഷ്യൻ്റെ പ്രശ്നം ഇതാണ് നമുക്കറിയാം എന്താണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ തെങ്ങെന്ന് നമുക്കറിയാം പൂർണ്ണ വളർച്ച എത്തിയ ഒരു മാവെന്ന് പൂർണ്ണ വളർച്ച എത്തിയ ഒരു മയിലെങ്ങനെയാണെന്നും നമുക്കറിയാം പക്ഷേ പൂർണ്ണമായി വികസിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നും നമുക്കറിയില്ല അതറിയാനുള്ള സമയമാണിത് വൈറസ് അതിനായി സമയം തന്നിരിക്കുകയാണ് സദ്ഗുരു അടുത്ത ചോദ്യം കുനാലിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു അങ്ങ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പരിശീലനം ഞാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഈ പരിശീലനത്തിൻ്റെ സവിശേഷത എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട് അത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നു എനിക്ക് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റുമോ നിങ്ങളത് അറുപതിലേക്ക് ഉയർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നഷ്ടമായേക്കാം അത് നിങ്ങൾ ഒരു നൂറോ നൂറ്റി ഇരുപതോ ആക്കിയാൽ നിങ്ങൾ മരിച്ചും പോയേക്കാം ഞാൻ തമാശ പറയുകയല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയൊന്നാണ് അത് ചെയ്യുക ഇരുപത്തിയൊന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പന്ത്രണ്ട് എണ്ണം ചെയ്യുക അത്രയേ ഉള്ളൂ ഇത് ഇതുപോലെയാണ് ഞാൻ നിങ്ങൾക്കൊരു ലഡ്ഡ് തരുന്നു സദ്ഗുരു ഒരു നല്ലതാണ് ഒരു നൂറെണ്ണം ദിവസവും കഴിക്കട്ടെ നിങ്ങളതിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞങ്ങളൊരു അഭ്യാസം സൃഷ്ടിക്കുകയോ രൂപപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം അതായത് പതഞ്ജലി യോഗസൂത്ര ഒരു അഭ്യാസത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല വെറും അടിസ്ഥാന കാര്യങ്ങൾ അതിൻ്റെ ശാസ്ത്രം പക്ഷേ അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല വിദ്യ സൃഷ്ടിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് അതിനെ വളരെ അനുയോജ്യമായ രീതിയിൽ സൂത്ര എന്ന് അദ്ദേഹം വിളിച്ചിരുന്നത് സൂത്ര എന്നാൽ ഒരു ചരട് എന്നാണ് അർത്ഥം ഒരു ചരട് അവിടെയുണ്ട് ഒരു ചരട് കൊണ്ട് നിങ്ങൾക്കൊരു ഉണ്ടാക്കാം പല നിരത്തിലുള്ള പൂക്കളാൽ ചിലത് വളരെ വർണ്ണാഭമായ മാലയണിയും ചിലത് വളരെ മങ്ങിയ നിറത്തിലുള്ളതും സൂക്ഷ്മമായതും ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് രത്നങ്ങൾ കോർക്കാം നിങ്ങൾക്ക് മുത്തുകൾ കോർക്കാം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ചരടുണ്ടെങ്കിൽ എന്താണ് കോർക്കുക നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് അത്രയേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പതഞ്ജലി അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതൊരപാരമായ ബുദ്ധിവൈഭവമാണ് അദ്ദേഹം ഒരു ചരട് മാത്രം തന്നു എന്നിട്ട് പറഞ്ഞു ഓരോ ഗുരുവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത് അത് അതിൽ കോർക്കും അതുകൊണ്ട് ഈ അഭ്യാസം ഇങ്ങനെ ചിട്ടപ്പെടുത്തി കൂടാതെ എപ്പോഴും ഒരു ഒരഭ്യാസം ചിട്ടപ്പെടുത്തുമ്പോൾ അത് വെറും യാന്ത്രിക കാര്യമല്ല നിങ്ങളതിലേക്കൊരു ജീവനെ കൊണ്ടുവരേണ്ടി വരും ഒരു പ്രത്യേക രീതിയിലുള്ള അഭ്യാസം പ്രത്യേക തരത്തിലുള്ള അതെന്തായാലും ഇപ്പോൾ അത് ജീവനുള്ള ഒരു കൂട്ടാണ് അതൊരു ജീവനുള്ള വസ്തുവാണ് അതിവിടെ ഇങ്ങനെ വായുവിൽ ജീവിക്കുന്നില്ല അതിനെ നിങ്ങൾ നിങ്ങൾക്കുള്ളിലേക്കെടുത്താൽ അത് നിങ്ങൾക്കുള്ളിൽ വളരും കാരണം അത് വൈറസിനെ പോലെയാണ് വൈറസിന് നിങ്ങളെ ആവശ്യമുണ്ട് അതിനങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അതിന് താമസിക്കുവാനും പെരുകുവാനും നിങ്ങളുടെ കോശങ്ങൾ ആവശ്യമാണ് അതിനൊറ്റയ്ക്ക് വായുവിൽ പോയി പെരുകി ജീവിക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ അഭ്യാസത്തിന് ഒരു പ്രത്യേക രൂപമുണ്ട് അതിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾക്കുള്ളിൽ ജീവിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളതിനെ സ്വയം ഒരു പിശാചാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു ബുക്ക് വായിച്ച് അതിലെഴുതിയ കാര്യങ്ങളുടെ കൂടെ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്തവരെ പഠിപ്പിക്കുന്നു അതൊക്കെ വേറെ കാര്യം ഒരു ജീവനുള്ള കാര്യം നിങ്ങൾക്ക് തന്നാൽ അതിനെ അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം ഞാൻ നിങ്ങൾക്ക് എട്ട് കാലുള്ള റൂമിനെ തന്നാൽ നിങ്ങൾ പറയുകയാണ് എനിക്കതിനെ പന്ത്രണ്ടാക്കി മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ നാലു നാലുകാലും വിട്ടുകളയാൻ പറ്റുമോ എന്താണിത് അത് ജീവനുള്ള കാര്യമാണ് നിങ്ങളതിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അതങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് പ്രാവശ്യം അധികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെ ആക്കിയാൽ പന്ത്രണ്ടെണ്ണം ചെയ്യുക സദ്ഗുരു അടുത്ത ചോദ്യം ചോദിക്കുന്നത് കാതറിൻ ആണ് നമസ്കാരം സദ്ഗുരു ഇന്നർ എൻജിനീയറിംഗ് പുസ്തകം വ്യക്തിപരമായ പരിവർത്തനത്തിനുള്ള ഉപകരണമാണെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഡെത്ത് ബുക്ക് വായിച്ചതിന് ശേഷം എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്കറിയേണ്ടത് ഡെത്ത് ബുക്കും ഈ ആത്മീയ പാതയിലെ ഒരു ഉപകരണമാണോ എന്നാണ് ഇത് കുഴപ്പമാണ് ഇന്നർ എഞ്ചിനീയറിംഗ് ഒരു ഉപകരണമാണ് ഡെത്ത് ഒരു ഉപകരണമാണോ ഡെത്ത് ഒരു ഉപകരണമല്ല പക്ഷേ ഡെത്ത് ബുക്ക് ഉണ്ടായത് ഇതിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തെക്കുറിച്ച് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരു മനസ്സിലാക്കൽ നമുക്കുണ്ടാവണം ഞാൻ വെള്ളം ചേർക്കാത്ത എന്ന് പറയാൻ കാരണം സാധാരണയായി അതിലൊരുപാട് വെള്ളം ചേർക്കുന്നുണ്ട് ആരെങ്കിലും മരിക്കുമ്പോൾ സാധാരണയായി പറയാറുള്ളത് അതിനർത്ഥം ആരോ നേരെ പോയി ദൈവത്തിൻ്റെ എന്നാണ് ഇതാണ് വെള്ളം ചേർക്കൽ ചിലർ പറയുന്നു അവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് ഇതാണ് വെള്ളം ചേർക്കൽ അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തരത്തിൽ ആശ്വാസം തരും അത് മരിക്കുവാനുള്ള ഒരാഗ്രഹം തരും നിങ്ങളൊന്നെങ്കിൽ ബോധപൂർവം മരിക്കണം കാരണം നിങ്ങൾ പൂർണമായ മരണത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യണം നിങ്ങളിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ മരണത്തെ സ്വീകരിക്കാൻ പാടില്ല അതാണ് വെള്ളം ചേർക്കൽ അപ്പോൾ ഡെത്ത് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് മായം ചേർക്കാതെയാണ് അതിനെ അതെങ്ങനെയാണോ അങ്ങനെ തന്നെ കാണണം ഒപ്പം അതിൻ്റെ വിവിധ തലങ്ങളെ പറ്റിയും അതെ ഒരല്പം ഞങ്ങളത് അലങ്കരിച്ചിട്ടുണ്ട് കാരണം ഈ പുസ്തകം പേടി ഉണ്ടാക്കരുത് ഇതുപോലുള്ള ആളുകൾക്ക് വിവേചന ബുദ്ധി ഇല്ലാത്തവർക്ക് പലർക്കും ഓരോ ചിന്തയും വികാരങ്ങളായി മുളച്ചു വരുന്നു ഓരോ വിചാരവും വികാരഭരിതമാക്കുന്നു അങ്ങനെയുള്ളവർക്ക് ജീവിതവാസ്തവങ്ങൾ ഭയാനകമായിരിക്കും അതുകൊണ്ടവരെ ഈ പാതയിൽ നടത്താനുള്ള ഒരു വഴി ഇതാണ് അങ്ങനെയവർ അവസാന പേജിലേക്ക് എത്തുമ്പോഴേക്കും അവർ കുറച്ചെങ്കിലും ചെറുതായി പക്ഷപാതമില്ലാത്തവരാകും മരണത്തെക്കുറിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ചാൽ മരണത്തെക്കുറിച്ച് ആവേശമുള്ളവരാകും അത് നല്ലതല്ല ആവേശം ജീവിതത്തിനാവണം പക്ഷപാതമില്ലാതെ വേണം മരണത്തെ കൈക്കൊള്ളുവാൻ നിങ്ങൾ മരണത്തിനായി ആവേശം കൊണ്ടാൽ നിങ്ങൾ ഉടനെ പോകും അതെ എന്തിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് നീങ്ങും അല്ലേ അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ് അതായത് ഡെത്ത് ബുക്ക് വായിക്കേണ്ടത് ശരിയായ പശ്ചാത്തലത്തിലായിരിക്കണം അതിനുള്ള വളരെ നല്ല സമയമാണിത് കാരണം ഈ പുസ്തകം നിങ്ങൾ ഏകാന്തമായി ഒരേ ദിവസത്തിൽ എത്രയും പറ്റുമോ അത്രയും വായിച്ചു തീർക്കണം അൽപ്പാൽപമായി മുപ്പത് ദിവസത്തിൽ തീർത്താൽ അതെന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല അവിടെ ഇവിടെ നിന്നും നിങ്ങൾക്ക് അറിവുകളും നിറങ്ങുകളും ലഭിച്ചേക്കാം ഇത് വായിക്കാനുള്ള രീതി അങ്ങനെയല്ല ഒരേ ഇരിപ്പിൽ എത്രയും പറ്റുമോ അത്രയും വായിക്കണം അങ്ങനെയത് നിങ്ങൾക്കുള്ളിൽ അതൊരു മൊഴിയായിരിക്കണം എന്നിട്ട് കുറച്ച് കുറച്ചായി നിങ്ങൾ അതിനെ ദഹിപ്പിക്കണം തുടർന്ന് നിങ്ങൾ മരണത്തെ ജീവിതവുമായി കോർത്തുണക്കണം കാരണം എന്തായാലും നിങ്ങൾ ജീവിക്കുന്ന മരണമാണ് അങ്ങനെയാണ് ഇത് വായിച്ചു തീർക്കേണ്ടത് അതുകൊണ്ട് ഇനി എപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ ശല്യമില്ലാതെയുള്ള രണ്ട് മൂന്ന് ആഴ്ചകൾ കിട്ടുന്നതെന്ന് പറയാനാവില്ല ഇത് നല്ല സമയമാണ് വളരെ നല്ല സമയം മരണം നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിൽ മരണം മൂവായിരം കവിഞ്ഞിരിക്കുന്നു ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി അമ്പതിനായിരം ആയിരിക്കുന്നു സ്പെയിന് മത്സരത്തിലാണ് ഇറ്റലി കുറച്ചൊക്കെ ശാന്തമായെന്ന് തോന്നുന്നു പക്ഷെ അവർ പറയുന്നത് ഇപ്പോൾ വീണ്ടും ഷാങ്കായിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് അതുകൊണ്ട് പലതരത്തിൽ ലോകം മുഴുവനും എല്ലാവർക്കും ഇപ്പോൾ തങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ വന്നിരിക്കുന്നു ബുക്ക് വായിക്കാനുള്ള നല്ല സമയം ഈ പുസ്തകം ഡെത്ത് ബുക്ക് ഉള്ളിലെ കഥ മരിക്കുന്നവർക്ക് വേണ്ടി മാത്രം പരിമിതമായ മാർക്കറ്റിംഗ് വളരെ പരിമിതമായ മാർക്കറ്റിംഗ് ആരൊക്കെ മരിക്കുമോ അവർക്ക് മാത്രം ഞങ്ങളങ്ങനെ തീരുമാനിച്ചില്ല എങ്കിലും ഇതാണ് ഈ സമയത്ത് പുറത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകം